हाय दोस्तों दोस्तों मैं पालकर से स्वागत है सभी एक पर दोस्तों, आज इस वीडियो में एक छोटा सा प्रयोग सीखने जा रहे हैं लेकिन इसमें ഹായ് ദോസ് വീഡിയോ സാ പ്രയോഗി സീക്കെ ചെയ്യാം ലെങ്കി ആകോ ബഹു കുളിയ ദോസ് ആദ്യോ ശു കത്തേ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് കെ എന്നതും കർ എന്നുള്ളതും ഈ രണ്ട് അംശങ്ങൾ ക്രിയകളുടെ കൂടെ ഏഡായി വരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥത്തിൽ വരുന്ന മാറ്റവും അതുപോലെ തന്നെ വാക്യത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നതും കൂടെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് അതിന് മുന്നേ നമുക്ക് ഈ രണ്ട് അംശങ്ങൾ എങ്ങനെ ക്രിയകളുടെ കൂടെ ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മുന്നേ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു ക്രിയയുടെ സാമാന്യ രൂപം ഒരു സാമാന്യ രൂപമുള്ള ക്രിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നാ എന്നുള്ളൊരു അംശം കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു ക്രിയയുടെ സാമാന്യ രൂപം അതിൽ നിന്നും നാ ഒഴിവാക്കി കിട്ടുന്നതാണ് ആ ക്രിയയുടെ ക്രിയാധാതു അതായത് ആ ക്രിയയുടെ ബാക്കി രൂപം ആ ബാക്കി ഭാഗ്യരൂപത്തിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ഈ കെ എന്നതും കർ എന്നുള്ള രണ്ട് അംശങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെ നോക്കുകയാണെങ്കിൽ കർണ എന്നുള്ള ക്രിയയിൽ നിന്നും നാ ഒഴിവാക്കിയിട്ടുള്ള രൂപമാണ് കർ എന്നുള്ളത് ഈ കർ എന്നുള്ള രൂപത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഈ കെ എന്നതും കർ എന്നുള്ള രണ്ട് അംശങ്ങൾ ആഡ് ചെയ്യേണ്ടത് രണ്ടംശങ്ങളും ആഡ് ചെയ്യുമ്പോൾ രണ്ട് അർത്ഥമാണ് വരുന്നത് ഇനി നമുക്ക് ആ രണ്ടർത്ഥവും വെച്ചിട്ട് ഉണ്ടാക്കി നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ എന്നുള്ള ഒരു ക്രിയ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ളത് എന്നുള്ള ക്രിയയിൽ നിന്നും ഞാൻ ഒഴിവാക്കിയിട്ടുള്ള രൂപമാണ് ബൈറ്റ് എന്നുള്ളത് ഇത് നമുക്ക് ഈ ബൈറ്റ് എന്നുള്ളതിൻ്റെ കൂടെ കെ എന്നുള്ളൊരു അംശം ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥമാണ് ഇരുന്ന് എന്നുള്ളത് ഇരുന്നു എന്നുള്ളതല്ല ഇരുന്ന് എന്നുള്ളത് ഓക്കെ പറയുക എന്നുള്ളതാണെങ്കിൽ പറഞ്ഞ് എന്നതും പോകുക എന്നുള്ളത് പോയി എന്നും വരുക എന്നുള്ളത് വന്ന് എന്നും ആണ് അർത്ഥം വരുന്നത് ഓക്കെ അതേപോലെ തന്നെയാണ് കർ എന്നുള്ള അംശം ആഡ് ഉണ്ടാകുന്ന അർത്ഥം ഇതുപോലെ ആയിരിക്കും ഇരുന്നിട്ട് എന്നുള്ളത് ഇരുന്നിട്ട് എന്നുള്ളത് പറയുക എന്നുള്ളതാണെങ്കിൽ പറഞ്ഞിട്ട് പോകുക എന്നുള്ളതാണെങ്കിൽ പോയിട്ട് വരുക എന്നുള്ളതാണെങ്കിൽ വന്നിട്ട് ആ ട്ട് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകും മുകളിൽ നിന്ന് ആ ചെയ്ത് എന്നുള്ള ഒരു അർത്ഥത്തിലേക്കാണ് പോകുന്നത് ഈ രണ്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ സന്ദർഭത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് എങ്ങനെ ഇത് വാക്യത്തിൽ പ്രയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ബൈറ്റ് കെ ദേക്കോ ബൈറ്റ് കെ ദേക്കോ എന്ന് പറഞ്ഞാൽ ഇരുന്ന് നോക്കൂ അതേപോലെ ബൈറ്റ് കർ ദേക്കോ എന്ന് പറഞ്ഞ ഇരുന്നിട്ട് നോക്കൂ ഓക്കെ ഇത് രണ്ടും ഒരേ സന്ദർഭത്തിലാണ് യൂസ് ചെയ്യുന്നത് അതും കൂടെ മനസ്സിലാക്കുക നമുക്ക് ഇതിൽ ഏതാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു പ്രയോഗം വെച്ചിട്ട് നിങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഇതുപോലെ കെയും കറും അംശങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ സെൻറ്റൻസുകൾ നമ്മൾ സാധ്യത അനുസരിച്ചിട്ട് പ്രയോഗിക്കാം എന്നതും കൂടെ മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസിലൂടെ അതും കറക്റ്റ് ചെയ്തിട്ട് പോവുക ഇപ്പോൾ ബൈറ്റ് കെ ദേക്കോ ബൈറ്റ് കർ ദേക്കോ എന്നുള്ള രണ്ടും നമുക്ക് എവിടെയൊക്കെ സാധ്യത പ്രയോഗിക്കാം എന്നത് നമുക്ക് നോക്കിയിട്ട് പോവുക അപ്പോൾ ഉദാഹരണത്തിന് ഒരു കടയിൽ പോയിട്ട് നമ്മൾ ഒരു കസേര വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം ക്യാ എേ കുർസി അച്ചു ഹെ ക്യാ എ കുർസി അച്ചു ഹേ ഈ കസേര നല്ലതാണോ അപ്പം കടക്കാരൻ പറയാം താങ്കൾ ഇരുന്ന് നോക്കിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ ഇതേ ഒരു സെയിം സെൻറ്റൻസ് തന്നെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം ജി ആ ബൈറ്റ് കെ ദേക്കിയെ ജി ആ ബൈറ്റ് കെ ദേക്കിയെ ജി തും ബൈറ്റ് കെ ദേക്കോ കണ്ടോ ഇതേ തന്നെ അവിടെ അപ്ലൈ ചെയ്യാം ഇതുപോലെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക ഓക്കെ നമുക്കൊരു മൂന്ന് സെൻറ്റൻസും കൂടെ നമുക്ക് നോക്കാം ഒന്നാമത്തെ നോക്കി നോക്കൂ യഹാം ആ കെ ബൈഠോ യം ആ കെ ബൈഠോ യഹ മീൻസ് ഇവിടെ ആന എന്നുള്ള ക്രിയയിൽ നിന്നും നാട് എടുത്ത് കളയുക അതിനുശേഷം കെ എന്ന് അവിടെ ആഡ് ചെയ്യുക കെ എന്ന് വേണമെങ്കിൽ കെ കറി എന്ന് വേണമെങ്കിൽ കർ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം ആഖെ ബൈട്ടോ വന്ന് ഇരിക്കും യഹാം ആഖെ ബൈട്ടോ ഇവിടെ വന്ന് ഇരിക്കും ഓക്കെ രണ്ടാമത് വഹാം ജാക്കർ ദേക്കോ വഹാം അവിടെ ജാക്കർ ജാനാ എന്നുള്ള ക്രിയിൽ നിന്നും നാടുത്ത് കളയുക അതിനുശേഷം കർന്നുള്ള ആഡ് ചെയ്തു കറാണെങ്കിൽ കർ കെ ആണെങ്കിൽ കെ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം വഹം ജാക്കർ ദേക്കോ വഹാം ജാക്കെ ദേക്കോ ഏത് വേണമെങ്കിലും ആക്കാം ഓക്കെ അവിടെ പോയി നോക്കൂ ഓക്കെ അവിടെ പോയി നോക്കും उदाहरण और सेंटे आक वहां कोई हे जाके देखो वहां कोई हे अवड़ा पोकू ओके अने मूना बताओ ऐसा बताओ, बताओ, बताओ। यूसम नोकी उसमें कितना पैसा है जरा देख बताओ अमुक यूसम मनस प्राक्टीसलू कर ठीक है दोस्तों आज की वीडियो पर जितना ही आप लोग कमेंट करके ज़रूर बताएगा कि आपकी वीडियो कैसी लगी और भी अच्छी अच्छी वीडियो लेकर मैं ज़रूर आऊँगा मिलते हैं नेक्स्ट वीडियो में तब तक के लिए बाय